എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ, ബിഗ് ബോസ് വരികയാണ്. 5 ഭാഷകളിൽ ഇനി നമുക്ക് കാണാം ബിഗ് ബോസ്. കന്നഡ ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്. അതെ, 5 ഭാഷകളിലാണ് ബിഗ് ബോസ് ഇനി വരാൻ പോകുന്ന പൂരം. ഓൾറെഡി ഇപ്പൊ 2-3 ഭാഷകളിലുണ്ട്. 1-2 ഭാഷകളിൽ പ്രൊമോസ് വന്നിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് എപ്പോ വരും, അതിന്റെ ഓഡീഷനും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, തമിഴ് ബി ബിയിൽ ആരൊക്കെയാണ് വരാൻ പോകുന്നത്, നമ്മുടെ ഹോസ്റ്റുകളൊക്കെ ചേഞ്ച് ആണ് ഈ വർഷം, എന്തൊക്കെയാണ് അപ്ഡേറ്റ്സുകൾ, തിരുവോണമായിട്ട് എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. സോ ഫൈനലി വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്, എൻ്റെ ഫാമിലി മെമ്പേഴ്സിന്, നമ്മുടെ മൂൺലൈറ്റ് മീഡിയയിലെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അടുത്ത ഓണം വരുമ്പോഴും ഇതുപോലെ സന്തോഷത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ആ ഓണവും ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോൾ ബിഗ് ബോസുകൾ, അതെ, ബിഗ് ബോസുകളുടെ ഒരു മേളമാണ്, ഒരു പൂരമാണ് ഇനി നടക്കാൻ പോകുന്നത്. ഓൾറെഡി ഇപ്പൊ തെലുങ്ക് ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 ആഴ്ചയായി തുടങ്ങിയിട്ട് സംഭവം കൊള്ളാം, സൂപ്പറായിട്ട് പോകുന്നുണ്ട്. പീകോക്ക് റൂമും ബട്ടർഫ്ലൈ റൂമും പവർ റൂമും ഒക്കെ ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ ചെറിയൊരു ടച്ചൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും വേറെ ലെവലാണെന്നാണ് കാണുന്നവർ പറയുന്നത്. ഞാൻ കുറച്ച് അവിടെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ കാണുന്നുള്ളൂ. ഹൗസ് ടൂറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ഹോമൊക്കെ അടിപൊളിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മലയാളം പോലെ ഓരോരോ റൂമുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സൂപ്പറാണ്, സംഭവം കൊള്ളാം. നമ്മുടെ റംസാൻ്റെ ഫേസ് കട്ടൊക്കെ ഉള്ള ഒരാളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ. അടുത്ത് ദെൻ പറയാനുള്ളത് കന്നഡ ബിഗ് ബോസ് ആണ്. കന്നഡ ബിഗ് ബോസിന്റെ ഒരു ലോഗോ 2 ആഴ്ചയായിട്ട് യൂട്യൂബിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് ഫേക്ക് ആണോ, കാരണം കളേഴ്സ് കന്നഡയിലെ ചാനലിൽ കാണുന്നില്ല, ഒന്നിലും കാണുന്നില്ല. പക്ഷേ കളേഴ്സ് കന്നഡ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി, അത് ബിഗ് ബോസിന്റെ ഐ തന്നെ ആയിരുന്നു. നമ്മുടെ കിച്ചാ സുദീപ് ആണ് ഇത്തവണ ഹോസ്റ്റ് എന്നാണ് അറിയാൻ പറ്റിയത്. കോമണേഴ്സിന്റെ സീസൺ ആണോ, അങ്ങനത്തെ പ്രൊമോയാണ് തോന്നുന്നത് കേട്ടോ. നമ്മുടെ ഹിന്ദിയിലും ഏതാണ്ട് 10th സീസൺ ഒക്കെ ആയപ്പോഴത്തേക്കും അങ്ങനെ തന്നെ ആയിരുന്നു. 10th ഉം 11th ഒക്കെ ആയപ്പോൾ കോമണേഴ്സിൻ്റെ ഒരു സീസൺ വന്നപ്പോൾ ഇത് മുഴുവൻ അങ്ങനെയാണെന്നൊരു തോന്നൽ ഉണ്ട്. പ്രൊമോ കണ്ടിട്ട് കന്നഡയായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, എനിക്കറിയില്ല ഭാഷ. എന്തായാലും കന്നഡ ബിഗ് ബോസും ഉടനെ തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ തുടങ്ങും. ആദ്യ വാരത്തിൽ, 2-ാമത്തെ വാരത്തിൽ തന്നെ എന്തായാലും കന്നഡ ബിഗ് ബോസും ഉണ്ടാവും. ഇനി പറയാനുള്ളത് നടന്നുകൊണ്ടിരിക്കുന്ന മറാത്തി ബിഗ് ബോസ് ആണ്. ഏതാണ്ട് 4-5 ആഴ്ചകളോളം പിന്നിട്ടിരിക്കുകയാണ് മറാത്തി ബിഗ് ബോസുകൾ. മറാത്തി ബിഗ് ബോസ് നമ്മുടെ മലയാളം സീസൺ 5 നടന്ന അതേ സെറ്റിലാണ് മറാത്തി ബിഗ് ബോസ് നടക്കുന്നത്. അതും സൂപ്പറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തമിഴ് ബിഗ് ബോസ്, അതെ, പ്രൊമോ വന്നിട്ടുണ്ട്. 1-2 പ്രൊമോസ് ഒക്കെ വന്നിരിക്കുകയാണ്. വിജയ് സേതുപതിയാണ് ആങ്കർ, പുതിയ ഹോസ്റ്റ് ആണ്. വെറൈ തനം ആട്ടമായിരിക്കും, മക്കൾ തലൈവനാണ് വന്നിരിക്കുന്നത്. കണ്ടറിയാം വിജയ് സേതുപതിയെ പ്രേക്ഷകർ പഠിപ്പിക്കുന്ന ലെവലിലുള്ള പ്രൊമോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒക്ടോബർ 6 ഗ്രാൻഡ് ലോഞ്ച് എന്നാണ് അറിയാൻ പറ്റിയത്. ഡേറ്റ് ഇതുവരെയും റിവീൽ ചെയ്തിട്ടില്ല, പക്ഷെ അറിയുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും തള്ളിപ്പോയി കഴിഞ്ഞാൽ ഒക്ടോബർ 13 അതിനപ്പുറത്തോട്ട് എന്തായാലും പോകത്തില്ല. അതിനകത്ത് തന്നെ നമ്മുടെ തമിഴ് ബിഗ് ബോസും തുടങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട്. എന്താണ് ഹൗസിന്റെ തീമെന്നൊന്നും ഒരു പിടിയുമില്ല. ഞാൻ വെയിറ്റിംഗ് ആണ്. തമിഴ് ബിഗ് ബോസിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഇൻക്ലൂഡിംഗ് എവിക്ഷൻ അപ്ഡേറ്റ്സ്, കണ്ടസ്റ്റന്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്ന മുറയ്ക്ക് മലയാളത്തിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. തമിഴിൽ ചാനലുണ്ട്, അതിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് തമിഴ് ബിഗ് ബോസ് കാണുക, കാരണം തമിഴ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന സംഭവമാണ്. പുതിയ ഹോസ്റ്റ് ആണ്, പുതിയ കൺസെപ്റ്റ് ആണ്, പുതിയ കളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത പാട്ടി ഇന്ത മുറ ആളും പുതിയത്, ആട്ടവും പുതിയത് എന്നാണ് അവരുടെ ടാഗ് ലൈൻ. ഓക്കെ, എനിവേ, തമിഴ് ബിഗ് ബോസിന്റെ കാര്യം അങ്ങനെയാണ്. ഇനി ഹിന്ദി ബിഗ് ബോസ്, ഹിന്ദി ബിഗ് ബോസിന്റെ പ്രൊമോ മിക്കവാറും ഈ ആഴ്ച തന്നെ ഉണ്ടാവും. ഒക്ടോബർ 15 ഒക്ടോബർ 16 അല്ലെങ്കിൽ ഒക്ടോബർ 13 13 ആയിരിക്കും അതും തുടങ്ങാൻ പോകുന്നത്. സെയിം നമ്മുടെ തമിഴ് തുടങ്ങിയിട്ട് 1 ആഴ്ച വ്യത്യാസമേ അങ്ങോട്ടും ഇങ്ങോട്ടും വരത്തുള്ളൂ. ഡയറക്റ്റ് മിക്കവാറും ഡേറ്റ് കൊണ്ടങ്ങ് കാണിക്കും. ഫസ്റ്റ് ജൽദി ഒന്നും ആയിരിക്കില്ല, ഡയറക്റ്റ് ആയിട്ട് ഡേറ്റ് മിക്കവാറും കാണിക്കാനാണ് ചാൻസ്. കാരണം കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെ ആയിരുന്നു, ഡേറ്റ് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് കാണിച്ചങ്ങ് തന്നു. ഇത്തവണയും അതുപോലെ തന്നെ ആയിരിക്കുമെന്നാണ് ഹോപ്പ്ഫുള്ളി പ്രതീക്ഷിക്കുന്നത്. ഞാൻ അറിഞ്ഞത് പ്രകാരം സൽമാൻ സാറ് തന്നെയാണ് ഇത്തവണ ഹോസ്റ്റ്. ഒത്തിരി കോടികൾ വാരി എറിഞ്ഞാണ് ആൾക്കാരെ കൊണ്ടുവരാൻ പോകുന്നത്. തമിഴ് ബിഗ് ബോസിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഹിന്ദി ബിഗ് ബോസിൽ ധീരജ് ദൂബറിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എത്രയോ കോടികൾ വില പറഞ്ഞിട്ടാണ് വിളിച്ചുകൊണ്ട് വരുന്നത്. ഹിന്ദി ബിഗ് ബോസിൽ അർജുൻ ബിജിൽ, നമ്മുടെ നാഗിൻ സീരിയലല്ലേ, നാഗിൻ സീരിയലിൽ ഒട്ടുമിക്ക ആൾക്കാരെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അവരൊക്കെ വേണ്ട, നമുക്കൊന്നും വേണ്ട, സംഭവം സ്ക്രിപ്റ്റഡ് ആണ്, ഒരു വേലയും നടക്കൂല, നിങ്ങൾ മേക്കേഴ്സ് കളിക്കുന്ന കളിക്ക് നമ്മൾ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും റിജക്ട് ചെയ്ത് വിടുവാണ്. എന്തായാലും ധീരജ് ദൂബർ ഉണ്ടെന്നുള്ള കാര്യമാണ് ഇപ്പൊ കൺഫേംഡ് ആയിട്ട് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം തമിഴ് ബിഗ് ബോസിന്റെ കേസ്.
പറഞ്ഞു വരുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു കാര്യമോടെ പറയാൻ കേട്ടോ. തമിഴ് ബിഗ് ബോസിൽ നമ്മുടെ അൻഷിത ഇല്ലേ, നമ്മുടെ മലയാളത്തിലെ കൂടെ ഇവിടെ സീരിയലിലെ നായിക അൻസിബ അൻഷിത, അൻസിബ അല്ലല്ലോ അൻഷിത, അൻഷിത അഞ്ചി വരാൻ ചാൻസ് ഉണ്ട്. ഒരു 90% കൺഫേംഡ് ആണ് അൻഷിത അഞ്ചിയുടെ പേര്. ദെൻ നമ്മുടെ അരുൺ അരവിന്ദിന്റെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ റോഷന്റെ പേര് കേൾക്കുന്നുണ്ട്. ദർശ ഗുപ്തയുടെ പേര് കേൾക്കുന്നുണ്ട്. പിന്നെ ഉമാർ യാസിന്റെ പേര് കേൾക്കുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ ഞാൻ കൂടുതൽ അറിയുമ്പോൾ സ്പെഷ്യലായിട്ട് നിങ്ങളോട് പറഞ്ഞുതരുന്നത് ഞാൻ ജനറൽ ആയിട്ട് പറയാനായിട്ട് വന്ന സംഭവമാണ്. ഓക്കെ, ദെൻ ഹിന്ദി ബിഗ് ബോസിന്റെ തീം ഇത്തവണ വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ തവണ ദിൽ ദിമാഗോർ ദം ആയിരുന്നു. ഇത്തവണ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ അങ്ങനെയാണ് വരുന്നതെന്നാണ് അറിഞ്ഞത്. ഓക്കെ, അങ്ങനെ എല്ലാ ബിഗ് ബോസും, ഹിന്ദി ബിഗ് ബോസ്, കന്നഡ ബിഗ് ബോസ്, തെലുങ്ക് ബിഗ് ബോസ്, മറാത്തി ബിഗ് ബോസ്, തമിഴ് ബിഗ് ബോസ്, 5 ബിഗ് ബോസും കഴിഞ്ഞു. ഇനി നമ്മുടെ 6-ാമത്തെ ബിഗ് ബോസ് എന്താണ്? മലയാളം ബിഗ് ബോസ്. മലയാളം ബിഗ് ബോസ് എപ്പോൾ വരും? ഓഡീഷനും തുടങ്ങിയോ? എന്താണ് അതിൻ്റെ പരിപാടികൾ, പ്രോഗ്രാമുകളൊക്കെ ചിന്തിച്ച് തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മന്തിൽ ഏത് മാസം വേണമെങ്കിലും വരാം. കഴിഞ്ഞ തവണ വന്നതിനേക്കാളും ഒരാഴ്ച നേരത്തെയോ അല്ലെങ്കിൽ സെയിം എക്സാക്ട് ആ ഒരു വീക്ക് തന്നെ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് തള്ളിപ്പോവില്ല. കഴിഞ്ഞ തവണ വന്നത് മാർച്ച് 10 ആയിരുന്നു. അപ്പം മാർച്ച് 10 മുന്നേ ആയിട്ട് എന്തായാലും ഉണ്ടാവും. അത് ബിഗ് ബോസ് എപ്പോഴും എല്ലാ ബിഗ് ബോസും വരുന്നത് അങ്ങനെ തന്നെയാണ്. നമ്മുടെ മലയാളം ബിഗ് ബോസ് എപ്പോഴും വരുന്നത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യവും നമുക്ക് മാർച്ച് 10 അകത്ത് തന്നെ കാണാൻ പറ്റും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് അതിനകത്ത് തന്നെ വരും. ജനുവരിയൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ പ്രഡിഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഇനി അതിൻ്റെ പരിപാടികളൊക്കെ എന്തായാലും തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. കാരണം അടുത്ത സീസണിന് വേണ്ടിയിട്ട് ആരെയൊക്കെ അപ്രോച്ച് ചെയ്യാം, സീസൺ എന്തായിരിക്കണം, എങ്ങനെ സീസൺ കൊണ്ടുപോകണം, അതായത് സീസണിൻ്റെ ഒരു ഔട്ട്ലൈൻ സ്റ്റോറി അല്ല, സീസണിൻ്റെ ഔട്ട്ലൈൻ ഉണ്ടാവില്ല. അതായത് ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാലോ പോലെ, 4 റൂമിൻ്റെ കൺസെപ്റ്റ് പോലെ, അതുപോലെ ഇത്തവണ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കും. അത് കുറേ പേരുടെ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 4 ബെഡ്റൂം ഉണ്ടായിരുന്നത് പോലെ ഇത്തവണ 4 ബെഡ്റൂം വരുന്നു ഇല്ല. എടാ ഇനി അത് വരത്തില്ല, 4 ബെഡ്റൂം കൺസെപ്റ്റ് തീർന്നു. കുറേ പേര്, അതും എനിക്കറിയാവുന്ന ഒത്തിരി ആൾക്കാർ, അത് വിവരമുള്ള ആൾക്കാർ തന്നെ ചോദിക്കുന്നുണ്ട്, അടുത്ത തവണ ഇനിയിപ്പോൾ 4 പവർ റൂമൊക്കെ വരുമോ? ഇല്ല, ഇനി പവർ റൂം കൺസെപ്റ്റ് ഒന്നും വരത്തില്ല. ചിലപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ എൻ്റെ ഒരു നോർമൽ ബിഗ് ബോസ് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. അതായത് നമ്മൾ 5-ലും 4-ലും ഒക്കെ എങ്ങനെയാണ് കണ്ടത്, നോർമൽ ബിഗ് ബോസ് അല്ലായിരുന്നു. അതുപോലെ ഒരു നോർമൽ ബിഗ് ബോസ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ തീം വരാം, മനസ്സിലായില്ലേ? അപ്പം എന്തായാലും 4 റൂം പവർ റൂം ടെന്റ് നെസ്റ്റ് ടണൽ അങ്ങനെ ഒന്നും കാണത്തില്ല. അയ്യേ, അങ്ങനെ നിങ്ങൾ കരുതരുത്, ആ സംഭവമേ അല്ല. ഇനി അത് വരത്തുമില്ല. ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കൺസെപ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു നോർമൽ ബിഗ് ബോസ് തന്നെയായിരിക്കും. ചിലപ്പോൾ മിക്സഡ് റൂം ആയിരിക്കും, ചിലപ്പോൾ റൂംസ് സെപ്പറേറ്റഡ് വരും. എന്നാലും റൂംസിലെ കൺസെപ്റ്റ് ഒന്നും വരില്ല. റൂംസിലെ കൺസെപ്റ്റ് നിന്നു. 4 ബെഡ്റൂം കൺസെപ്റ്റ് ഇനി വരത്തില്ല, അത് കൺഫേംഡ് ആണ്. കാരണം അത് വരൂല. ഒരിക്കൽ വന്ന സാധനം വീണ്ടും വീണ്ടും എടുത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചരിത്രം ബിഗ് ബോസിനില്ല, വരത്തുമില്ല, ഒരു ഭാഷയിലും വരത്തില്ല. പിന്നെ നെക്സ്റ്റ് പറയാനുള്ളത്, നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവാം. ഓഡീഷൻ നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യും. അതെ, ഒക്ടോബർ 1 മുതൽ ഓരോരുത്തർക്കും കോള് പോയി തുടങ്ങും. എന്നിട്ട് ഒക്ടോബർ 3-4 മുതൽ ഓഡീഷൻ ഘട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് സൂം മീറ്റിംഗ് ആയിരിക്കും. അതായത് ഒരു 7-8 പേര് ഉള്ള ബിഗ് ബോസിൻ്റെയും എൻ്റെ മോൾ ഷെയ്ൻ്റെയും അടങ്ങുന്ന ഒരു ടീം ചേർന്നിട്ട് എന്ത് ചെയ്യും, ഓഡീഷൻ നടത്തും. ആ ഓഡീഷൻ നടത്തിയിട്ട് സൂം മീറ്റിംഗിൽ സെലക്ട് ആവുന്നവരെ നേരിട്ട് കൊച്ചിയിലെ ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കും. കൊച്ചിയിലെ ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട് വിളിച്ചിട്ട് കൊച്ചിയിലെ ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട് വിളിക്കുമ്പോൾ ഭയങ്കര റെക്കോർഡിംഗ് സെക്ഷനൊക്കെയാണ്. അവർ വന്നവിടെ ഇരിക്കുന്നു, ഫുൾ റെക്കോർഡിംഗ് ആണ്, മൊത്തം റെക്കോർഡിംഗ് ആണ്. ആ റെക്കോർഡിങ്ങിലെല്ലാം അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പം ഒരു ഇൻ്റർവ്യൂ കൂടെ നടത്തും. ഇല്ല, അവരതുകൊണ്ട് മതി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരെ സെലക്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ. ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടൈം ആകുമ്പോൾ പറയാം. ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ്, ആരൊക്കെ ഇത്തവണത്തെ ബിഗ് ബോസിൽ വരാൻ ചാൻസ് ഉണ്ട്, ആരൊക്കെ വന്നാൽ പൊളിയായിരിക്കും, ആരൊക്കെ വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള വീഡിയോസ് എല്ലാം ഞാൻ തുടർന്ന് ഇടാം. ഒരു 2-3 കൂടി കഴിയട്ടെ എന്ന് നമുക്ക് എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് കാര്യം. മലയാളം ബിഗ് ബോസിൻ്റെ കേസ് അങ്ങനെയാണ്. പിന്നെ ലാലേട്ടൻ മാറി എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം, ഇനി കോടികൾ ഇറങ്ങി ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവരുമോ അതോ വേറെ ആരെങ്കിലും ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എനിവേ, എല്ലാവർക്കും വൺസ് അഗെയിൻ തിരുവോണ ദിന ആശംസകൾ നേരുകയാണ്. ഹാപ്പി ആയിട്ടിരിക്കൂ, സേഫ് ആയിട്ടിരിക്കൂ, സെറ്റ് ആയിട്ടിരിക്കൂ, ആഘോഷിക്കൂ, അത്രേ പറയാനുള്ളൂ. സമാധാനമായിട്ടിരിക്കൂ. ഇനി തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളായിട്ടായിരിക്കും കൂടുതൽ ഞാൻ വരാൻ പോകുന്നത്. കാരണം തമിഴാണ് ഇനി വരാൻ പോകുന്ന. 1 മാസത്തോടെ കഴിഞ്ഞ് തമിഴാണ്. പ്രൊമോ വരും, കണ്ടസ്റ്റൻറ്റിൻ്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകൾ വരും, കൺഫേംഡ് ലിസ്റ്റ് വരും. കഴിഞ്ഞ തവണ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഞാൻ എല്ലാം പക്കയായിരുന്നു. ഒരു സാധനം പോലും തെറ്റിയിട്ടില്ലാതെയാണ് ഞാൻ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടത്. എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാളും പക്കയായിട്ട് ഞാൻ തമിഴ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരുന്നു. ആ കൺഫേംഡ് ലിസ്റ്റൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്ര പേരാണ്, ഇത്ര ആൾക്കാരാണ്, ഇങ്ങനെ ഫോട്ടോ സഹിതം കാണിച്ചു തന്നു. ഇത്തവണയും അതെല്ലാം ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ മസ്റ്റായിട്ട് കാണുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല, ആരും ഇപ്പോൾ ഒപ്പീനിയൻസ് പറയുന്നില്ല. അപ്പം ഈവൻ പോസിറ്റീവ്സ് ആയാലും നെഗറ്റീവ്സ് ആയാലും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ വായം പിടിച്ചെന്ന് വാഗീർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ പേര് പറയുന്നുണ്ടായിരുന്നു എൻ്റെ റിവ്യൂസിനൊക്കെ
വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന്. ഐ വിൽ ബി മോസ്റ്റ്ലി ആക്റ്റീവ് ഓൺ യൂട്യൂബ് ബൈ ബിഗ് ബോസ് 7 വരട്ടെ, ബിഗ് ബോസ് 7 അല്ല ബിഗ് ബോസ് 8 വരട്ടെ തമിഴ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം, മലയാളത്തിൻ്റെ അപ്ഡേറ്റുകളായിട്ട് വരാം, ഹിന്ദിയുടെ പ്രൊമോ വരട്ടെ, അതിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ വൺസ് അഗൈൻ തിരുവോണത്തിന് ആശംസകൾ. അപ്പോൾ ഇതുപോലത്തെ ബിഗ് ബോസ് അപ്ഡേറ്റ്സിന് അടുപ്പത്തിൽ നിങ്ങളുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.